ഫോൺ ഓഫായല്ലോ, സാരമില്ല, നേരിട്ട് പറയാം. അപ്പോ ഉള്ള വല്യമ്മയുടെ സന്തോഷം നേരി കാണാല്ലോ. ചന്ദ്രൻ സർ, പുതിയ ബുക്സ് ഒന്നും വാങ്ങാതെ പോവാണോ? വാങ്ങാല്ലോ, ഇനി സമയമുണ്ടല്ലോ. പൈസയുടെ വല്ല ബുദ്ധിമുട്ടുവാണെങ്കിൽ ഞാൻ തരാം. ഈ ബുദ്ധിമുട്ടിനൊരു സുഖമുണ്ട് ടീച്ചറെ. ടീച്ചർ ടെൻഷൻ അടിക്കണ്ട, ഞാനെല്ലാം കൃത്യമായിട്ട് വാങ്ങിച്ചോളാം. വാ മോളെ. എന്തായിട്ട് തീ? ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയണേ. ചാർജ് തീർന്നതായിരിക്കും, അല്ലെങ്കിൽ ഏട്ടത്തി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. അനുമോട് പഠിക്കാൻ നല്ല മിടുക്കിയല്ലേ, ജയിക്കാതെ എവിടെ പോവാനാ? അവള് ജയിക്കും, അതെനിക്കറിയാം. എന്നാലും ഒരു ടെൻഷൻ. ചന്ദ്രൻ വിളിച്ചോ നിർമ്മലെ? വിവരം വല്ലതും അറിഞ്ഞോ? ഇല്ലമ്മേ. നിനക്കൊന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചമ്മേ, സ്വിച്ച് ഓഫ് ആണെന്നാ പറയണേ. തോറ്റുന്നോ? മോള് നല്ല സന്തോഷത്തിലാണല്ലോ. അത് കണ്ടല്ലോ, പിന്നെ എന്തിനായിരുന്നു എന്തായി എന്ന് ചോദിച്ചു? ഓ, എന്റെ ടെൻഷൻ കൊണ്ട് അറിയാതെ ചോദിച്ചു പോയതാ. അതിന് വല്യച്ഛന് ഇത്രയും ജാട പറയേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ അപ്പോഴേ നിർമ്മലയോട് പറഞ്ഞാ സാറേ, അനുമോള് പാസ്സാവുന്നു. അമ്മ കേട്ടില്ലേ? കേട്ടു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അമ്മ, മോള് വെറുതെ പാസ്സായതല്ല, നല്ല അസൽ മാർക്കോടെയാ. സൂസൻ മാഡം പറഞ്ഞ എന്താന്നോ, മാഡം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് വാങ്ങി ഞെട്ടിച്ചു കളഞ്ഞെന്ന. ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട് ഇവൾക്ക്. ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മോഹൻ പുറത്തേക്ക് എങ്ങാനും പോയോ അമ്മേ? ഇല്ല, മോളിലുണ്ട്. ആ പിന്നെ ഇനി ഈ ജയത്തിന്റെ പേരില് പത്മിനിയോടും രുക്മിണിയോടും പോയി വെല്ലുവിളി ഒന്നും നടത്തണ്ട. ഇല്ല, മോഹനോട് വിവരമൊന്നും പറയണം, അത്രേ ഉള്ളൂ. മോളുവ. അനുമോള് പാസ്സായി എന്നറിയുമ്പോ പത്മിനിയുടെയും രുക്മിണിയുടെ അവസ്ഥ എന്താവോ എന്തോ. വാമേ. റെക്കോർഡിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിലാണല്ലേ? അതേട്ടാ. പത്മിനിയുടെ മറ്റാരും അതിക്രമിച്ച് കൈവശപ്പെടുത്താതിരിക്കാൻ ഭൂമി കല്ലിട്ട് തിരിക്കും പോലെ ബാഗും ഡ്രസ്സും ഒക്കെ കൊണ്ടൊന്ന് പ്രതിഷ്ഠിച്ചെന്നേ ഉള്ളൂ. പിന്നെ ബെഡിന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി രാത്രി ഉറക്കവും എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങലും ഒക്കെ ഇവിടെ തന്നെ. പക്ഷേ സഹവാസം ഇപ്പോഴും അവളുടെ മമ്മിയുടെ കൂടെ തന്നെയാ. ഏട്ടനെന്താ വന്നത്? അനുമോള് പരീക്ഷ പാസ്സായി മോനു. വെരി ഗുഡ്. എന്തായാലും ഏട്ടന്റെ ഏട്ടത്തിയുടെയും പ്രാർത്ഥന ഫലിച്ചു. കൺഗ്രാറ്റ്സ്. സത്യത്തിൽ കൺഗ്രാറ്റ്സ് പറയേണ്ടത് നന്ദിനി ടീച്ചറോട്. ചുരുങ്ങിയ ദിവസം കൊണ്ട് പരീക്ഷ പാസ്സാവുന്ന വിധത്തില് അത്യാവശ്യം വേണ്ടതൊക്കെ പഠിപ്പിച്ചൊരുക്കിയത് നന്ദിനി ടീച്ചറാണ്. അതിന് നന്ദി പറയേണ്ടത് നിന്നോടും കൂടെയാ. എന്നോട് എന്തിനേട്ടാ ഇതിന് നന്ദി പറയുന്നേ? നീ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നന്ദിനി ടീച്ചർക്ക് ഇങ്ങോട്ട് വരാനോ അനുമോൾക്ക് ട്യൂഷൻ എടുക്കാനോ പറ്റില്ലായിരുന്നല്ലോ. അതിന് നന്ദി പറഞ്ഞ എന്നെ അന്യനാക്കി കളയല്ലേ? ഈശ്വര, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിനക്ക് ഫീൽ ചെയ്തോ? സോറിടാ. ഹേയ്, ഇറ്റ്സ് ഓക്കേ. അപ്പൊ ശരി, നിന്റെ സമയം കളയുന്നില്ല. വാ മോളെ.
താങ്ക്സ്. വലിയ സന്തോഷത്തിലാണല്ലോ പോകുന്നത്. വല്യച്ഛന്റെ മോള് മോഹനെ കണ്ടെന്തോ പറയാൻ പോയതാ. ഇത്രയും സന്തോഷം ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കും കാര്യം? തമ്പുരാട്ടിമാർ രണ്ടും നട തുറന്നിട്ട് ദർശനം കിട്ടാനായി കാത്തു നിൽക്കുന്ന പോലെ നിൽക്കുന്നേ. അല്ല, ചന്ദ്രേട്ടന്റെ മോള് ഗാനമേളയ്ക്ക് പോയ ഏതോ ക്ഷേത്രത്തിലെ ആണ്ടിലൊരിക്കലേ ദർശനത്തിനായി ദേവിയുടെ നട തുറക്കാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടു. അതുപോലെ ഇന്നെന്തു പറ്റി? ആർക്കെങ്കിലും ദർശനം കൊടുക്കാനോ അതോ ദർശനം നടത്താനോ? എന്താ പതിവില്ലാതെ ഈ നട തുറന്നതിന്റെ ഉദ്ദേശം? ഞങ്ങളെങ്ങനെ പരിഹസിക്കല്ലേ മോഹൻ. സത്യത്തിൽ പോകാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ട് ബോറടിച്ചിട്ടാ ഡോർ ഇങ്ങനെ മുഴുവൻ തുറന്നിട്ടത്. അടച്ചു പൂട്ടിയിട്ട് എത്ര നാൾ ഇങ്ങനെ കഴിയും? ബോറടിച്ചിട്ടാണോ? എന്നാ ബോറടി മാറ്റാനും പുതിയ തന്ത്രങ്ങൾ ആലോചിക്കാനുള്ള ഒരു വാർത്ത പറയാം. സന്തോഷകരമായൊരു വാർത്തയാ. പക്ഷെ അത് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമോ എന്നറിയില്ല. എങ്കിലും പറയാം, ചന്ദ്രേട്ടന്റെയും നിർമ്മലയുടെയും മോള് എക്സാമിൽ പാസ്സായി. മോള് വന്നോ? എന്താ കാണാത്തെന്ന് ആലോചിക്കായിരുന്നു ഡാഡി. മറ്റുള്ളവരുടെ കഴിവ് കണ്ട് അസൂയപ്പെട്ട് അവരെ നശിപ്പിക്കാനുള്ള കുതന്ത്രങ്ങൾ ആലോചിക്കല്ല വേണ്ടത്. അവരോടൊപ്പം നമ്മുടെ കഴിവുകളും വളർത്തിയെടുക്കാനുള്ള വഴികളാണ് ആലോചിക്കേണ്ടതെന്ന് ഡാഡി എപ്പോഴും പറയാറില്ലേ. ഇപ്പതാ അനുമോൾക്ക് ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാതിരിക്കാൻ എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ നിന്റെ മമ്മിയും ഗ്രാൻഡ്മയും ചെയ്തു, മോളും ചെയ്തു. അതുകൊണ്ടുണ്ടായ കഷ്ടപ്പാടുകളൊക്കെ സർവൈവ് ചെയ്ത് അവള് വിജയിച്ചത് കണ്ടോ? അവള് മോളോടൊപ്പം ഇനി ആ സ്കൂളിൽ തന്നെ പഠിക്കും. എല്ലാം കണ്ടുകൊണ്ട് മോളിലൊരാളുണ്ടെന്ന് അച്ഛമ്മ എപ്പോഴും പറയാറുള്ളതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഡാഡി പറയുന്നതനുസരിച്ചാൽ മോൾക്ക് ഒരു നല്ല കുട്ടിയാകാം. കീപ് ഇൻ മൈൻഡ്. അനുമോളെ ഫേവർ ചെയ്ത് സംസാരിക്കൂ. ഇത് എന്റെ ഡാഡി തന്നെയാണോ മമ്മി? നീ കാർ തിരിച്ചിട്ട്. ശരി. എങ്ങോട്ടെങ്കിലും പുറപ്പെടാൻ ഒരുങ്ങുമ്പോ പിൻവിളി വിളിക്കുന്നത് ആവശ്യകമാണെന്ന് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക്? അയ്യോ പൊറുക്കണം സാറേ, ഞാനത് ഓർത്തില്ല. ആ അതുപോട്ടെ, എന്തിനാ ബദ്ര വിളിച്ചത്? അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ഒരു തീരുമാനം സാറ് ഇതുവരെ പറഞ്ഞില്ല. ഏത് കാര്യത്തിന്റെ തീരുമാനം? അല്ല, സാറിനോട് ഒരു വീടിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഓ അതാണോ? അത് നടക്കില്ല എന്ന് ഞാൻ അപ്പഴേ പറഞ്ഞിരുന്നല്ലോ. ഇല്ല. ഭദ്രക്ക് എന്താ കേൾവിക്ക് വല്ല തകരാറുണ്ടോ? ഇല്ല സാറേ, പക്ഷെ എനിക്ക്. ഭദ്രയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പെരുതി ഒന്ന് ചൂണ്ടയിട്ട് നോക്കിയതാ, കിട്ടിയാ ഊട്ടി അല്ലേ ചട്ടി. പക്ഷേ സംഗതി നടക്കത്തില്ലെന്ന് ഉറപ്പായി. ഈ പരിപ്പ് എത്ര വേവിച്ചാലും വേവവും തോന്നില്ല. പപ്പിനി മാടോ രുക്കുണി മാടോ തന്നെ ശരണം. സമയദോഷം എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടോ ഒരു സമയദോഷം?
നമ്മൾ അവൾക്ക് എന്തൊക്കെ എതിര് ചെയ്യുന്നു അത് മുഴുവൻ അവൾക്ക് അനുകൂലമായിട്ടാ വന്നോണ്ടിരിക്കുന്നത്. അവളെ തമ്പുരുമോളുടെ സ്കൂളിൽ ചേർക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അവസാനം വരുമ്പോ അവൾക്ക് ഫേവർ ആവും. ഇപ്പതേ സ്കൂളിൽ ചേർന്നതിന് മുമ്പ് അവൾ ആൽബത്തിൽ പാടാനും പോണു. അവൾ ഏതോ ഒരു ഉണക്ക ആൽബത്തിൽ പാടിയ എന്ത് സംഭവിക്കുന്ന മമ്മി പറയുന്നേ? അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല പപ്പി. ശുക്രൻ ഇപ്പൊ അവളുടെ കൂടെയാണെന്നാ തോന്നുന്നേ. ശുക്രൻ അനുഗ്രഹിച്ച് ആ ആൽബം എങ്ങാനും വൈറലായാ പിന്നെ അവളെ പിടിച്ച കിട്ടിയില്ലെന്ന് വരും. ആരേ ശുക്രൻ? മമ്മി വിചാരിച്ച അയാളെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റില്ലേ? ശുക്രൻ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് മോളെ. ഈ ജൂപ്പിറ്റർ എന്നൊക്കെ പറയില്ലേ? ഓ അതാണോ? അവളുടെ കൂടെ ശുക്രൻ ഉണ്ടെന്നൊക്കെ ഗ്രാൻഡ്മ പറഞ്ഞപ്പോ അനുഗ്രഹം കൊടുക്കുന്ന സ്വാമിയാണെന്ന് കരുതി. അവളുടെ കൂടെ ഉള്ളത് ശുക്രൻ ഒന്നുമല്ല, ഏതോ കൂടോത്രക്കാരനാ. അടുത്ത് വരുന്നവർക്കൊക്കെ മധുരം കൊടുത്ത് അവളുടെ കൂടെ കൂട്ടുന്ന കൂടോത്രക്കാരൻ. പപ്പി നമുക്ക് ആ വഴിക്കൊന്ന് ആലോചിച്ചാലോ? കൂടോത്രം ചെയ്ത് അവളുടെ തലയിൽ ഒന്നും ഓർമ്മയില്ലാതാക്കണം. മുമ്പ് ഓർമ്മയില്ലാതെ ഇവിടുന്ന് ഇറങ്ങി ഓടിയത് പോലെ ഓടിക്കണം അവളെ. രുക്മിണി മാഡം, നിങ്ങൾ എന്ത് കൂടോത്രം ചെയ്താലും ഞങ്ങളുടെ മോക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്താണെന്നറിയോ? ഈശ്വരൻ അവളുടെ കൂടെയാണ്. ഓഹോ, അപ്പൊ നിർമ്മലയടുത്ത് ഞങ്ങൾ സംസാരിക്കുന്നത് വാതിക്കൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നല്ലേ? ഇത് വളരെ ചീപ്പായിപ്പോയി. ഒളിഞ്ഞു നിന്ന് കേൾക്കണ പരിപാടി ദേ നിന്റെ മമ്മിക്കാ. ഞാൻ വന്നത് നിങ്ങൾ എന്തൊക്കെ ദുഷ്ടത്തരങ്ങൾ ചെയ്തെങ്കിലും അതൊന്നും ഞങ്ങളുടെ മോക്ക് ഏറ്റില്ല എന്ന് പറയാനാ. ഈ വീട്ടിൽ നിന്ന് തന്നെ അന്തസ്സായിട്ട് അവൾ സ്കൂളിൽ പോകുന്നു പറയാനാ. ഇനിയെങ്കിലും നിന്റെ നിന്റെ മമ്മിയുടെ കുതന്ത്രങ്ങളൊന്ന് അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിക്കാനാ. അത് പറയാൻ വേണ്ടി വന്നപ്പോ നിന്റെ മമ്മി പറയണത് കേട്ടൂന്നേ ഉള്ളൂ. അല്ലാതെ കൂടോത്രം ചെയ്ത് ആരെ മശത്താക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ അങ്ങ് വലിയ ശുദ്ധാത്മാക്കളായി ഞെളിയണ്ട നിർമ്മലെ. കൂടോത്രം ചെയ്ത് ഞങ്ങളെ ചതിച്ച് കൈക്കുള്ളിലാക്കാൻ ലഡു കൊടുത്തു വിട്ടതല്ലേ? പക്ഷേ ഞങ്ങളത് ചവച്ചേർക്കും മുമ്പ് ചതി മനസ്സിലാക്കി തുപ്പിക്കളഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ തലയും നിങ്ങളുടെ കക്ഷത്തിലായേനെ. എന്തൊക്കെ വെഡിത്തരങ്ങളാ നിങ്ങൾ ചിന്തിച്ചു കൂട്ടണത്? ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകമെന്ന് എന്റെ അച്ഛൻ പറയാറുണ്ട്. അതുപോലെ ഭദ്രയുടെ അടുത്ത് ചന്ദ്രേട്ടൻ കൊടുത്തയച്ച ആ ലഡുവിലും കൂടോത്രം ഉണ്ടെന്ന് ചിന്തിച്ച നിങ്ങളുടെ ആ മനസ്സുണ്ടല്ലോ, ചികിത്സ വേണ്ടത് അതിനാ. നിങ്ങളെ പോലെ മറ്റുള്ളവരുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവരാണ് ഞങ്ങളെന്ന് കരുതിയോ? കഷ്ടം നല്ലാണ്ട് എന്താ ഇതിനൊക്കെ പറയാ? എന്താ പത്മിനി, നിനക്ക് ഇനിയും വല്ല വെല്ലുവിളി നടത്തി നോക്കാനുണ്ടെങ്കിൽ മടിക്കണ്ട, നടത്തിക്കോ. അടുത്ത കാലത്തായിട്ട് നിർമ്മലെടുത്തി ഒരുപാട് അങ്ങ് അഹങ്കരിക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ് ഈ അഹങ്കാരം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഞാൻ ഒതുങ്ങും തോറും ഏട്ടത്തി അത് മുതലെടുക്കാൻ നോക്കുക. പക്ഷെ ഒന്നോർത്തോ, ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ മണ്ണിൽ എന്റെ കാലൊന്ന് ആഞ്ഞു ചവിട്ടിയാൽ നിർമ്മലയടത്ത് ചിലപ്പോ പാതാളത്തിലേക്ക് ആണ്ടുപോകും. എന്നെ വെല്ലുവിളിക്കാതെയും അനുസരിച്ചും കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. പഴയത് ഒരുപാടുണ്ട് പറയാൻ, ഏട്ടത്തി അതൊക്കെ അങ്ങ് മറന്നുപോയി. ഓർമ്മിപ്പിക്കാൻ എനിക്കറിയാം, ഓർമ്മിപ്പിക്കും ഞാൻ. എന്നിട്ട് ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ വല്ല വെല്ലുവിളി നടത്തി തോൽക്കാനുണ്ടോന്ന്? ഈ അഹങ്കാരത്തിനുള്ള തക്ക ശിക്ഷ തന്നിരിക്കും ഞാൻ. പത്മിനിയാ പറയുന്നേ, നമുക്ക് കാണാം. കാണാം. ഈ അഹങ്കാരത്തിനുള്ള തക്ക ശിക്ഷ തന്നിരിക്കും ഞാൻ. പത്മിനിയാ പറയുന്നേ, നമുക്ക് കാണാം. കാണാം. അല്ല, ഇന്നിനി പോണോ? പിന്നെ അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ഇന്ന് തന്നെ തീർത്തു കൊടുക്കേണ്ട ചില പണികളുണ്ട്. പണികളോ? എന്ന് പറഞ്ഞാ ചില പാഠങ്ങൾ ഇന്ന് പഠിപ്പിച്ച് തീർക്കണോന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാ.
അയ്യോ, ഇന്ന് പോവില്ലാന്ന് വിചാരിച്ച ചമ്മന്തി ഒന്നും അരച്ചില്ല. ഒരു 5 മിനിറ്റ് ഇരിക്കെ, ഞാൻ ഇപ്പൊ അരച്ചോണ്ട് വരാം. വേണ്ട, താമസിക്കില്ല ചന്ദ്രേട്ട. ചുട്ടരച്ച ചമ്മന്തി ഇല്ലാതെ എങ്ങനെയാ? ഇന്ന് ഉച്ചഭക്ഷണം ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. ഹോട്ടലിൽ നിന്നോ? ആ, ഇനി കുറച്ച് അങ്ങനെ കഴിച്ച് ശീലിച്ചാലേ പറ്റൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ജീവിച്ചു പോവാൻ പാടാവും. എന്നാ ഞാൻ ഇറങ്ങാം. മോളെ ആൽബത്തില് പാടാൻ പോണെന്നറിഞ്ഞ് ആകെ വിരലി പിടിച്ചിരിക്കാ പത്മിനി. പഴയതുപോലെ എന്തെങ്കിലും അഭ്യാസം കൊണ്ട് ഇറങ്ങാൻ വഴിയുണ്ട്. അതിന്റെ പക കൊണ്ട് എന്തൊക്കെ എന്നോട് പറഞ്ഞെന്നറിയോ? എന്നെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നൊക്കെ ആയിരുന്നു വെല്ലുവിളി. പിന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ എതിരൊന്നും പറയാൻ നിന്നില്ല. അവളിനി എന്ത് തലകുത്തി മറിച്ചില് നടത്തിയാലും ഇതിൽ നിന്ന് നമ്മുടെ മുള ഒഴിവാക്കാൻ പറ്റില്ല. പഴയതുപോലെ അല്ല, അവര് നമ്മുടെ മുള ഫിക്സ് ചെയ്തു, അഡ്വാൻസും തന്നു കഴിഞ്ഞു. പിന്നെ ജേക്കബ് തരകനെ പോലെ പത്മിനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ ചാഞ്ചാടുന്ന ടൈപ്പ് അല്ല സൈമൺ. ഈ സൈമൺ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, കുയിൽക്കൂട്ടം ബാൻഡിന്റെ ഓണർ, അങ്ങേര് ഗിറ്റാറിസ്റ്റും കൂടിയാ. ഓ ശരി, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. എന്നാ ശരി, ഉച്ചയൂണ് കഴിക്കാതിരിക്കരുതേ. ഞാൻ കഴിച്ചോളാം. കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്ക് തമ്പുരു. എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ എല്ലാ വഴികളും അടച്ചു കളിക്കണം, അപ്പോഴേ കളി ജയിക്കാൻ പറ്റൂ. പപ്പി, ചന്ദ്രന്റെ ജോലിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു, വേഗം റെഡിയാവ്. നീ പറഞ്ഞില്ലേ പാട്ടുവാദ്യാർ എവിടെയാ ജോലിക്ക് പോകുന്നെന്ന് അറിയണമെന്ന്? ദിസ് ഇസ് ദ റൈറ്റ് ടൈം, വേഗം ഒരുങ്ങ്. മമ്മി ഡ്രസ് മാറാൻ പോവാണോ? ഒക്കെ മാറി ഒരുങ്ങി വരുമ്പോഴേക്കും അങ്ങേര് ബസ് കയറി സ്ഥലം വിട്ടിട്ടുണ്ടാവും. നോ പപ്പി, അങ്ങേര് ഇവിടുന്ന് നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താം. അങ്ങേരുടെ ബസ് വരാൻ ഇനിയും സമയമുണ്ട്. കമോൺ, വേഗം റെഡിയാവ്. എനിക്ക് ഈ ഡ്രസ് തന്നെ മതി. ഈ ഡ്രസ്സിൽ തന്നെ ഇറങ്ങാനാണെങ്കിൽ ഞാനില്ല നിന്റെ കൂടെ. ഈ മമ്മിയുടെ ഒരു കാര്യം. ഞാൻ റെഡിയാവട്ടെ മമ്മി? വേണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോഴപ്പോഴും അറിയണമെങ്കിലോ, ഞങ്ങൾക്കൊന്ന് വിളിച്ചു ചോദിക്കണമെങ്കിലോ മോൾ ഇവിടെ തന്നെ വേണം. ഓക്കെ, വാ. എന്റെ ഭഗവതി, പേ പിടിച്ചതുപോലെ ഈ തള്ളേ മോളും ഇത് എങ്ങോട്ടാണോ? തമ്പുരുവിനെ കൊണ്ടുപോകാതെ രണ്ടാളും കൂടി ഇത് എന്തിനുള്ള പുറപ്പെടാനാവോ? എല്ലാരും കൂടെ ചേർന്ന് എനിക്കിട്ട് വല്ല പണി തരാനുള്ള പരിപാടിയാണോ? ഇന്നത്തോടെ പാട്ടുവാദ്യാരുടെ ശരിക്കുള്ള പണി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും മമ്മി. വല്ല കൂലിപ്പണിക്കുമാണ് അയാൾ പോയതെങ്കിൽ വരച്ച വരയ്ക്കുള്ളിൽ നിർത്തി വട്ടം ചുറ്റിക്കണം നമുക്ക്. വേഗം എടുക്ക്, വേഗം എടുക്ക്.
മാമച്ചൻ തന്നെയാ. സാറ് പറഞ്ഞാട്ടെ. ആണോ? അത് പേഷ്യന്റ് ഇപ്പൊ എവിടെയാ ഉള്ളത്? അല്ല, കാറിപ്പൊ എവിടെയാ? അന്ന് വീട്ടിലാണോ ഓഫീസിലാണോ? ഓക്കെ, സാറ് ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എത്രയും വേഗം ഏറ്റവും സമർത്ഥരായ രണ്ട് ഡോക്ടേഴ്സ് അവിടെ എത്തും. നമുക്ക് വർക്ക്ഷോപ്പിനകത്തേക്ക് കാറും കൊണ്ട് ചെന്നാലോ?